ഈ കോവിഡ് കാലത്ത് ഒരുപാട് രസകരമായ സംഭവങ്ങളും കേൾക്കാൻ കിട്ടുന്നുണ്ട്. അതിലൊന്ന് കോഴിക്കോട് ഹോട്ടൽ ജോലിയുള്ള ഒരു 55-കാരൻ, അദ്ദേഹം മധൂർ പഞ്ചായത്തിലാണ്, അവിടെ ശ്രീബാഗലൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ലോക്ക്ഡൗണിൽ പെട്ടുപോയി, വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്, ഭാര്യയും വീട്ടിലാണ്, അവിടെ ക്വാർട്ടേഴ്സിലാണ് താമസം. ഇദ്ദേഹം എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. വീട്ടിലെത്തി വാൽ തട്ടുന്നു, ഭാര്യ തുറക്കുന്നില്ല, ഭാര്യ അകത്ത് കയറ്റുന്നില്ല, ആകെ പ്രശ്നമായി. ഇപ്പോൾ എന്തായാലും കുറച്ച് സന്നദ്ധ സംഘടനക്കാരുടെ ചിലവിൽ പുള്ളി ഇപ്പോൾ കഴിയുകയാണ്. ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് ശുഭപ്രതീക്ഷ വെച്ച് പുറത്തുകാണ് അദ്ദേഹം. ലോക്ക്ഡൗണിൽ കുടുങ്ങിയ ഭർത്താവിനെ ഭാര്യ വീടിനകത്ത് കയറ്റാതെ പുറത്താക്കി. ഒടുവിൽ ഇയാൾക്ക് തുണയായി പോലീസും ആരോഗ്യ പ്രവർത്തകരും. മധൂർ പഞ്ചായത്തിലെ ശ്രീബാഗിലൂരിൽ വാടക ക്വാർട്ടേഴ്സിലാണ് സംഭവം. കോഴിക്കോട് ഹോട്ടൽ ജോലിയാണെന്ന് പറയുന്ന 55 വയസ്സ് പ്രായമുള്ളയാൾ ആണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയത്. 3 മക്കളുടെ അമ്മയായ ഭാര്യ ആളെ അകത്ത് കയറ്റിയില്ല. ചെലവിന് നൽകാതെ അകത്ത് നിൽക്കുകയാണെങ്കിലും കോവിഡ് കാലമായതിനാലാണ് വാതിലടച്ച് പുറത്താക്കിയതെന്ന് ഭാര്യ പറയുന്നു. ആ രാത്രിയിൽ വരാന്തയിൽ കിടന്നുറങ്ങി. വിവരം സാമൂഹ്യ പ്രവർത്തകർ പോലീസിനെയും ആരോഗ്യ പ്രവർത്തകരെയും അറിയിച്ചു. പോലീസ് ഗൃഹനാഥനെ പഞ്ചായത്തിൻ്റെ മായിപ്പാടി ഡയറ്റിൻ്റെ കോവിഡ് കെയർ സെൻ്ററിലാക്കി. ഉച്ചയ്ക്കും രാത്രിയിലും പഞ്ചായത്തിൻ്റെ സാമൂഹിക അടുക്കളയിൽ നിന്നും ഭക്ഷണം കിട്ടുന്നു. രാവിലെയും വൈകിട്ടും ഡയറ്റ് അധ്യാപകൻ സന്തോഷ് ചായയും പലഹാരവും എത്തിക്കും. ഭക്ഷണം എത്തിക്കുന്നവരോട് ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. കോവിഡ് കാലമായതിനാൽ ഭാര്യയുടെയും മക്കളുടെയും ആരോഗ്യ സുരക്ഷയെക്കുറിച്ചുള്ള ആകുലതയും ഇയാൾ ആരോഗ്യ പ്രവർത്തകരോട് പങ്കുവയ്ക്കുന്നു. നിരീക്ഷണകാലം കഴിഞ്ഞ് ഇരുവരെയും ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സാമൂഹിക പ്രവർത്തകർ. കാസർഗോഡ് തന്നെയാണ് അടുത്ത രസകരമായ ഒരു സംഭവം കൂടി നടന്നത്. 2 ചെറുപ്പക്കാർ വീട്ടിലിരുന്ന് മടുത്തു. അപ്പോൾ അവർക്ക് തോന്നി എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. അവർ തൻ്റെ അങ്ങളുടെ ആഡംബര കാറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നേരെ ചെന്നെത്തിയത് താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ചെന്നെത്തിയത്. അവിടെ ചെന്ന് പറഞ്ഞവർ പോയി അവിടുത്തെ ജീവനക്കാരെ കണ്ടു. കണ്ടിട്ട് ഒരു ആവശ്യം ഉന്നയിച്ചു, തങ്ങൾക്കൊന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ കോവിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു നമ്പരെന്നും അവർ ചോദിച്ചു നിങ്ങൾക്ക് കോവിഡ് ഏതെങ്കിലും കോവിഡ് ബാധിച്ച രോഗിയുമായി വല്ല ബന്ധവുമുണ്ടോ? അതൊന്നുമില്ല. അല്ല, നിങ്ങൾ ആരെങ്കിലും വിദേശത്ത് വന്നതാണോ? അതുമില്ല. പിന്നെ എന്തിനാണ്? ഇല്ല, വെറുതെ കോവിഡ് കാലമല്ലേ, ഒന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു ചെറുപ്പക്കാരുടെ മറുപടി. തുടർന്ന് ഇവർ പോലീസിനെ വിളിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി ചെറുപ്പക്കാരെ പറഞ്ഞയച്ചു എന്നാണ് കഥ കേൾക്കുന്നത്. എന്തായാലും ഇത് നടന്നത് കാസർഗോഡാണ്. ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ ഇരുന്ന് മടുത്തപ്പോൾ 2 ചെറുപ്പക്കാർക്ക് ഒരു തോന്നൽ, വെറുതെ ഒന്ന് കോവിഡ് ടെസ്റ്റ് നടത്തിയാലോ. നേരെ വണ്ടിയും എടുത്ത് പോയത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കാസർഗോഡ് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലേക്ക്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ണുരുട്ടിയതോടെ വന്നതുപോലെ തിരിച്ചുപോയി രണ്ടുപേരും. കോവിഡ് പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് ജീവനക്കാർ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ തമാശ. നഗരപരിധിയിൽ താമസിക്കുന്ന 2 ചെറുപ്പക്കാരാണ് കോവിഡ് പരിശോധനയ്ക്ക് എന്ന പേരിൽ ആഡംബര കാറിൽ കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രിയിൽ എത്തിയത്. പുറത്തുള്ള കോവിഡ് സഹായ കേന്ദ്രത്തിൽ എത്തിയവരോട് ജീവനക്കാർ കാര്യം തിരക്കി. കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണെന്നായിരുന്നു മറുപടി. പേരും ആരോഗ്യവരവും രേഖപ്പെടുത്താൻ തുടങ്ങിയപ്പോഴും ചെറുപ്പക്കാർക്ക് കുലുക്കമില്ല. ഗൾഫിൽ നിന്ന് വന്നതാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നായിരുന്നു മറുപടി. വീട്ടിൽ ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? രോഗം സ്ഥിരീകരിച്ച ആരെങ്കിലുമായി സമ്പർക്കത്തിലേർപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഇല്ല എന്ന് മറുപടി. എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടി ഇല്ല എന്ന് തന്നെ. അപ്പോൾ പിന്നെ എന്തിനു വന്നു എന്നായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ. അപ്പോഴാണ് അതിൽ ഒരാൾ സത്യം പറഞ്ഞത്, വെറുതെ വീട്ടിലിരുന്ന് മരുന്ന് സാറേ, എന്നാൽ പിന്നെ ഒന്ന് കോവിഡ് ടെസ്റ്റ് നടത്തിയാലോ എന്ന് വിചാരിച്ചിറങ്ങിയതാ. ഒന്നും സംഭവിക്കാത്തതുപോലെയുള്ള ഇവരുടെ മറുപടി കേട്ട് ജീവനക്കാർക്ക് അമ്പരപ്പ്. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞതോടെയാണ് ചെറുപ്പക്കാർ മടങ്ങിയത്. വഴിയിൽ പരിശോധനയ്ക്കുണ്ടായിരുന്ന പോലീസിനെയും ഇവരെങ്ങനെ കബളിപ്പിച്ചതായി പറയുന്നു.